എല്ലാവർക്കും സെജിമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു പഴം പാല് വീഞ്ഞതെന്നാണ് ഞങ്ങൾ ഇതിന് പറയാ. ഇത് ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും മൈസൂർ പഴമാണ് വേണ്ടത്. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇത്ര ഇത് ഫുള്ളൊന്നും ആവശ്യമില്ല. പിന്നെ ഇതൊരു നാലച്ച് ശർക്കര ഉരുക്കി വെച്ചതാണ്. പിന്നെ ഒരു ഗ്ലാസ് അവലുണ്ട്, അവലും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഇത് ഒരു രണ്ട് വലിയ തേങ്ങയുടെ പാലാണ്. പിന്നെ അതുപോലെ മൂന്നാല് ചെറിയ ഉള്ളി. ഇത്രയും സാധനങ്ങളാണ് ഇതിൽക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ പഴമൊക്കെ തൊലിച്ചിട്ട് ഒന്ന് ഇത് റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ പഴമൊക്കെ ഓരോന്ന് ഉടച്ചെടുക്കുക വേണ്ടത്. ഇത് ഞാൻ കൈയോട്ടാണ് ഉടച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ വല്ല ഫോർക്കോട്ടോ സ്പൂണോട്ടൊക്കെ അങ്ങനെ ഉടച്ചെടുക്കാം. ഇത് ഞാൻ നോമ്പായപ്പോൾ ഇടണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ കൊറോണ ഇതൊക്കെ ആയ കാരണം ഞാൻ ഇപ്പോൾ പൊരിച്ച കടികളോ അങ്ങനെ ഒന്നും വീഡിയോ ഒന്നും നോമ്പായിട്ട് ഞാൻ ഒരു വീഡിയോസും ഇട്ടിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ ആയ കാരണമാണ്. അപ്പോൾ ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഇപ്പോൾ നോമ്പായിട്ട് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് നോമ്പ് തുടങ്ങിയ ഉടനെ വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ എവിടെ പോയിട്ടും മൈസൂർ പഴം കിട്ടാനുണ്ടായിരുന്നില്ല. കാരണം ഇത് ഞങ്ങളെ ചെറുപ്പം മുതലേ ഞങ്ങളെ വീട്ടിലുള്ളൊരിതാണ്. നോമ്പിന് പണ്ടൊന്നും അങ്ങനെ എല്ലാ ദിവസവും ജ്യൂസൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെന്താ, ജ്യൂസിന് പകരമായിട്ട് നമ്മളെ വീട്ടിലെന്നും എല്ലാ നോമ്പിനും നിറഞ്ഞ മാതിരി, ഏകദേശം 30 നോമ്പിനും നിറഞ്ഞ മാതിരി ഈ പഴംവെള്ളം പഴം പാല് വീഞ്ഞത് ഉണ്ടാക്കും നമ്മൾ. അതിലേക്ക് അന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ മൈസൂർ പഴം ഇഷ്ടംപോലെ കിട്ടാണ്ട്, പിന്നെ അതുപോലെ അവലും ഉണ്ട്. ഇപ്പോൾ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് വേണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ നോക്കുമ്പോൾ എനിക്ക് പഴം കിട്ടാനേ ഇല്ല. അപ്പോൾ ഇന്നലെയാണ് ഇപ്പോൾ കുറച്ച് പഴം കിട്ടിയത്. അപ്പോൾ ഇത് നമുക്കൊരു പ്രത്യേകത ഉള്ളൊരു സാധനമാണ്. കാരണം നമ്മളെ വീട്ടിൽ എപ്പോഴും ഇത് ഉണ്ടാക്കിയ കാരണം, പിന്നെ ഈ നോമ്പും കഴിഞ്ഞ് പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ അന്നും ഇത് വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെക്കും. പെരുന്നാൾ കുത്തുമ്പ കഴിഞ്ഞ് വരുന്ന അടുത്ത വീട്ടിലത്തോരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഓരോ ക്ലാസ് കൊടുക്കും. ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ശീലമായ കാരണം ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ നമ്മളെ പഴമൊക്കെ ഏകദേശം ഉടച്ച് കഴിഞ്ഞു. അപ്പോൾ ആ പഴം ഞാൻ ഫുൾ എടുത്തുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിൽക്ക് കുറച്ച് ചെറിയുള്ളിയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇത് ശരീരത്തിന് തണുപ്പാണ് ചെറിയുള്ളി ഇട്ടാല്. അപ്പോൾ എന്തായാലും ഈ കൊറോണ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചോന്ന് എന്തായാലും ഇപ്പോൾ കഴിക്കാൻ പറ്റൂല എന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ തണുപ്പുള്ള ഒരിത് കുടിച്ചാൽ നമുക്ക് ശരീരത്തിന് ഒരു ഉന്മേഷമാണ്. അപ്പോൾ ഈ ചെറിയുള്ളി ഇതിൽക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാം കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പണിയായിട്ടുള്ളത്. ഞാലിപ്പൂവിൻ്റെ പഴം ഉപയോഗിക്കും തോന്നുന്നു, പക്ഷെ അതൊന്നും ഇത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. മൈസൂർ പഴമാണ് ഇതിൽക്ക് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ശർക്കരപ്പാവ് ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലേ ഇതിൽക്ക് കറക്റ്റ് മധുരമാവുള്ളൂ. ഇനി നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കേണ്ടത് അവലാണ്. അവല് നമുക്ക് ഏറ്റവും നല്ലത് നമ്മളെ നോമ്പ് തുറക്കണതിൻ്റെ മുമ്പ്, ആ കുടിക്കണതിൻ്റെ കുറച്ച് മുമ്പ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം അവല് ഇതിൽ അല്ലെങ്കിൽ അളിഞ്ഞിട്ട് ഇങ്ങനെ ചോറ് പോലെ ആകും. ആ കറക്റ്റ് സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവല് ഇങ്ങനെ കടിക്കാനുണ്ടാവും. ഇത്രേ ഇതിൽ പണിയുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഇനി അവല് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ അവലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഇതിനും പണിയുള്ളൂ. നമ്മളെ പാല് പഴം പാല് പിഴിഞ്ഞത് ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാല് പഴം പാല് വീഞ്ഞത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിനൊക്കെ പഴമൊക്കെ കിട്ടിച്ചാൽ നല്ലതാണ് കേട്ടോ. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും കഴിക്കേണ്ട, കാരണം വയറ് നിറഞ്ഞ പോലെയാവും.
അപ്പോൾ എല്ലാവരും നമ്മളെ ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തണം. അമർത്താൻ മറക്കരുത്, ഓളൊന്ന ഓപ്ഷനാണ് അമർത്തേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടുള്ളൂ. അപ്പോൾ അല്ലാതെ നോമ്പായതിനെ കൊണ്ട് കുറേ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഒന്നും ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയ കാരണം കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഫുഡിനൊക്കെ കിട്ടാനൊക്കെ നല്ല വിഷമമുണ്ട് എന്നുള്ളൊരു അവസ്ഥ കാരണം ഞാൻ അങ്ങനെ ഫ്രൈ ഐറ്റംസ് ഒന്നും ഈ നോമ്പിന് ചെയ്തിട്ടില്ല. അപ്പം ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരാം.